കുളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇഡ്ഡലി മാവാണ്. സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലിത്തട്ടിൽ മാവ് ഊറ്റി അടുപ്പത്ത് വെച്ച് വേവിക്കുക. ഞാനിപ്പോൾ ഒരു 3 ഇഡ്ഡലി എടുത്തിരിക്കുകയാണ്. ഇഡ്ഡലി ചെറിയ പീസായി കട്ട് ചെയ്യുക. ഇപ്പോൾ ഇഡ്ഡലി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനൊരു മാങ്ങയുടെ തൊലി ചെത്തി എടുത്ത് എടുക്കുകയാണ്. മാങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ്. പിഴിഞ്ഞു വെച്ചിരിക്കുന്ന മാംഗോ ജ്യൂസ് എല്ലാ പീസയിലും കുറേശ്ശെ ഊറ്റുക. ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ തിളയ്ക്കുമ്പോൾ കടുക് അതിലേക്കിടുക. അതിനുശേഷം കറിവേപ്പില ഇടുക. കറി ലീവ്സ് ഇട്ട ശേഷം ഒന്ന് ഇളക്കുക. എന്നിട്ട് അല്പം സാമ്പാർ പൊടിയും ജീരകപ്പൊടിയും ചേർക്കുക. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് നന്നായി കൂട്ടി വേവിക്കുക. അല്പം മുളക് പൊടിയും ചേർക്കുക. ചെറുതീയിൽ ഫ്രൈ ചെയ്യുക. മസാല ഇതിൽ പിടിക്കുവാൻ വേണ്ടി ഇടയ്ക്കൊന്ന് മറിച്ചിടുക. നന്നായി ഇളക്കിയ ശേഷം 3 മിനിറ്റ് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് മറിച്ചിടുകയാണ് നന്നായി പിടിക്കുവാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി മസാല ഫ്രൈ റെഡിയായിരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.